കഴിഞ്ഞ ദിവസം ദുബായിലെ അൽ ഖലീജ് സെൻ്ററിൽ ഞാനും ബിപിൻ ചേട്ടനൂടെ പോയപ്പോൾ അവിടെ ക്യാം സിറ്റി എന്ന് പറയുന്നൊരു ക്യാമറആക്സസറീസ് അല്ലെങ്കിൽ ക്യാമറ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങുന്ന ഒരു ഷോപ്പുണ്ട്. അവിടുത്തെ ഓണർ വന്നിട്ട് ഞങ്ങൾക്ക് ഒരു ലൈറ്റ് പരിചയപ്പെടുത്തി. അത് മറ്റൊന്നുമല്ല, ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന സിയോണിൻ്റെ മോളൂസ് X100 Pro എന്ന് പറയുന്ന ഈ ഒരു ലൈറ്റാണ്. ആക്ച്വലി എനിക്കിങ്ങനെ ഒരു ലൈറ്റ് വാങ്ങാനൊരു ഉദ്ദേശമേ ഇല്ലായിരുന്നു. പക്ഷേ ഈ ലൈറ്റ് പുള്ളിക്കാരൻ ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ച് തന്നപ്പോൾ ഞാനത് വാങ്ങി. ആദ്യം തന്നെ ഞാൻ ഈ ഒരു ബോക്സ് ഒന്ന് തുറക്കാം. ആദ്യം തന്നെ ഞാൻ ഈ ഒരു നൈഫ് എടുത്ത് അതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. കഴിഞ്ഞ ദിവസം അവർ ഇന്നലെ ഈ ബോക്സൊക്കെ എടുത്ത് കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് 100 watts ഉള്ള വലിയ ലൈറ്റ് എങ്ങനെ ഇതിനകത്ത് കൊള്ളും എന്നൊക്കെയാണ്. ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് തുറന്ന് നോക്കുമ്പോൾ അതിനകത്തും വേറെ ഒരു ക്യാരിയിങ് ബാഗ്, ഒരു ചെറിയ ബോക്സ് പോലെ. ആക്ച്വലി നമ്മളുടെ ലൈറ്റ് ബോക്സ് എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ്. അതിൻ്റെ കൂടെ നമുക്ക് ഇവിടെ വേറെ കിട്ടിയിരിക്കുന്ന എന്താണെന്ന് നോക്കാം. അതായത് ഒരു മൗണ്ട് അഡാപ്റ്റർ ഉണ്ട്. ഈ അഡാപ്റ്റർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒക്ട പോലുള്ള ബോക്സുകളോ അതല്ലെങ്കിൽ സോഫ്റ്റ് ബോക്സൊക്കെ നമുക്ക് കണക്റ്റ് ചെയ്യാം. പിന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഒരു മിനി സോഫ്റ്റ് ബോക്സ് ഉണ്ട്. ഇങ്ങനൊരു സാധനമൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ സോഫ്റ്റ് ബോക്സ് അതിനകത്ത് ഗ്രിഡും സംഭവമൊക്കെ ഉണ്ട്, ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. പിന്നെ ഇതിനകത്ത് ബാലൻസ് ഉള്ളത് ഇത് വെറുതെ വേറൊന്നുമില്ല, ഇത് ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു സംഭവം തുറക്കാം. ഇത് തുറക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ചാർജർ ലഭിച്ചിട്ടുണ്ട്. അണ്ട് ഇതാണ് ചാർജർ, അതുപോലെ തന്നെ അതിൻ്റെ ചാർജിങ് കോഡുണ്ട്. പിന്നെ തൊട്ടിപ്പുറത്ത് ഇതെന്താണെന്നറിയാവോ, ഇതാണ് ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന ബാറ്ററി. ഈ ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് സി ഇന്നും ഔട്ടും ഉണ്ട്. അതായത് നമുക്ക് ഇതിനു വേണ്ടി മാത്രമല്ല വേണമെങ്കിൽ അത്യാവശ്യം ഒരു പവർ ബാങ്ക് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. പിന്നെ അടുത്തതായിട്ട് ഈ കാണുന്നതാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്ന ലൈറ്റ്. ഈ ഒരൊറ്റ സാധനം കണ്ടപ്പോഴാണ് ഞാൻ ആഹാ ഇത് കൊള്ളാമല്ലോ എന്ന് തോന്നിയത്. ഈ സാധനം നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയ ഒരു ക്യാമറ ബോഡിയുടെ അത്ര പോലുമില്ല. ഇതിനകത്ത് പിന്നെ ഒരു വലിയൊരു വാർണിംഗ് മെസ്സേജൊക്കെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും ആ ഒരു സ്റ്റിക്കർ ആദ്യം ഒന്ന് കീറി കളയട്ടെ. കീറണ്ട, ഇങ്ങനെ ഊരിയെടുക്കാം. വാവ്, ഈ സാധനമാണ്. ബിലീവ് ഇറ്റ് ഓർ നോട്ട്, ഇതാണ് ഞാൻ പറഞ്ഞ 100 watts ലൈറ്റ്. ഇതിനകത്ത് ആക്ച്വലി നമുക്ക് ബ്ലൂടൂത്ത് വഴി ആപ്പൊക്കെ ആപ്പ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ കാണുന്നതാണ് നമ്മളുടെ ലൈറ്റ് എന്ന് പറയുന്നത്. അതൊരു കവർ വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ ഫാനുണ്ട്. പിന്നീട് അതുകൊണ്ട് ഈ കാണുന്ന ഡിമ്മും പിന്നെ പവർ ഓണിൻ്റെയൊക്കെ സ്വിച്ചുകളുണ്ട്. പിന്നെ ഈ ഓരോ സ്ഥലത്തും ഈ ഓരോ വാർണിംഗ് കൊടുത്തിട്ട് ഈ സ്റ്റിക്കേഴ്സ് കണ്ടിട്ടില്ലേ, ഈ സ്റ്റിക്കറുകളെല്ലാം നമുക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓരോ പോർട്ടുകളുണ്ടാവും. ഈ സ്റ്റിക്കർ റിമൂവ് ചെയ്തപ്പോൾ നമുക്കവിടെ ഒരു പോർട്ട് കാണാം. അവിടെ ഒന്ന് സി പോർട്ട്, അതായത് നമുക്ക് സി ടൈപ്പ് ചാർജിങ് കേബിൾ ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ ഈ ഇത് പവർ ചെയ്യാം. അതുപോലെ തന്നെ 24 watts നമുക്കിതിൻ്റെ കൂടെ ലഭിച്ചിരിക്കുന്ന അഡാപ്റ്റർ ഉപയോഗിച്ച് നമുക്കിത് പവർ ചെയ്യാം. ലൈറ്റ് ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇപ്പോഴും ഈ ലൈറ്റ് കണ്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സാധാരണ ഗോഡോക്സിൻ്റെയൊക്കെ 60 watts ലൈറ്റ് തന്നെ ഇതിൻ്റെ ഇരട്ടി വരും. അപ്പോഴാണ് ഇതാണ്ട് ഇത് നോക്കി നമ്മളുടെ ഇത് രണ്ടെണ്ണം ചേർത്ത് കഴിഞ്ഞാൽ പോലും ഒരു ക്യാമറ ബോഡിയുടെ ക്യാനോണിൻ്റെ ഒരു ക്യാമറ ബോഡിയുടെ അത്ര വരില്ല. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് എന്താ വന്നിട്ടുള്ളത് നോക്കുക, ഒരു ചെറിയൊരു സ്ട്രാപ്പ് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് സർവീസ് കാർഡ്, യൂസർ മാനുവൽ, അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത്. പിന്നെ ഇത് കോംബോ പാക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഇതാണ് നമ്മളുടെ സോഫ്റ്റ് ബോക്സ് അല്ലെങ്കിൽ ഒക്ടയൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള മൗണ്ട് അല്ലേ. ഈ മൗണ്ട് നമ്മൾ ലൈറ്റിൻ്റെ ബാക്കിലായിട്ട് കണക്ട് ചെയ്യുക, ഇവിടെ കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സോഫ്റ്റ് ബോക്സൊക്കെ ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു മിനി സോഫ്റ്റ് ബോക്സാണ്. ഞാൻ ഓപ്പൺ ചെയ്തോട്ടെ. ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ സോഫ്റ്റ് ബോക്സാണത്. നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, വളരെ ഈസിയാണ്. ഇതെങ്ങനെയാണ് നമ്മുടെ ലൈറ്റിൽ ഫിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം.
ഞാനിതെടുത്തു. അതിനുശേഷം നമ്മളുടെ സോഫ്റ്റ് ബോക്സ് അല്ല, ഇങ്ങനെ ക്ലിപ്പിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരിയായി. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതിൻ്റെ ബാറ്ററിയും കൂടെ ഒന്ന് ഇട്ട് കാണിച്ചു തരാം. ബാറ്ററി ഇടാനായിട്ട് നമ്മൾ ഈ ഭാഗത്ത് അതിൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഇത് ഊരിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബാറ്ററി മൗണ്ട് ചെയ്യാം. ബാറ്ററി മൗണ്ട് ചെയ്യാൻ ഞാൻ ബാറ്ററി എടുത്തു. ഇതാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ബാറ്ററി. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇപ്പോൾ ലോക്കായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെയാണ് ഇതിൻ്റെ റിലീസ്, ബാറ്ററിയുടെ റിലീസ്. ഇതിങ്ങനെ ചെയ്ത് പ്രസ് ചെയ്ത് അതിനുശേഷം ഇവിടെ ദാണ്ട് ഒരു പവർ ബട്ടൺ ഉണ്ട്, അതിലൊന്ന് പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ ദാണ്ട് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് റൊട്ടേറ്റ് ഡിം ടു പവർ ഓൺ. അതായത് ഇതാണ് റൊട്ടേറ്റ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, ലൈറ്റ് ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ഇതിന് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാണ്ട് ഇതിനകത്ത് വാമും അതുപോലെ തന്നെ വൈറ്റും ഉണ്ട്. നമുക്കിപ്പോൾ ഈ ഡിമ്മിനകത്ത് ഞാൻ ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ 50%, ഇപ്പോൾ 50% ലൈറ്റായി. ഇപ്പോൾ 100% ഒന്നുകൂടെ ഞെക്കിക്കഴിഞ്ഞാൽ 0 ആവും. പിന്നെ ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ 50, 100 ഒന്നുകൂടെ ഒക്കെ ഇങ്ങനെ. അതായത് നമുക്ക് ഇങ്ങനെ ഗ്രാജ്വലി കൂട്ടുന്നതിന് പകരം ഒറ്റ സ്റ്റെപ്പിൽ ഇങ്ങനെ ഒരു ഒറ്റ ക്ലിക്ക് ഇക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ലൈറ്റ് കൂടും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടെമ്പറേച്ചർ മാറ്റാനാണെങ്കിൽ അതിൻ്റെ മുകളിലുള്ള സ്വിച്ചിൽ ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 5500, ഇപ്പോൾ 6500, ഇപ്പോൾ 2700, അങ്ങനെ നമുക്ക് ഒറ്റയടിക്ക് മാറ്റാം. അതുപോലെ തന്നെ നമുക്കിങ്ങനെ ഗ്രാജ്വലി ചേഞ്ച് ചെയ്യുകയും ചെയ്യാം. ഇതിൻ്റെ ബാക്കിലായിട്ടൊരു ഫാൻ നമുക്ക് കാണാം. പക്ഷേ ഈ ഫാൻ ബെയർലി വർക്ക് ചെയ്യുമെന്നേ ഉള്ളൂ. അതായത് അഥവാ വർക്ക് ചെയ്താലും നമുക്ക് ഒട്ടും സൗണ്ട് ഇല്ലാത്ത ഒരു സംഭവമാണ് ഈ ഒരു ഫാൻ. പിന്നെ ഇതിൻ്റെ മൗണ്ടിങ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ രണ്ട് മൗണ്ട് കൊടുക്കാനുള്ള രണ്ട് ത്രെഡ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ മൗണ്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അതല്ലെങ്കിൽ നമുക്ക് നോർമലി ഈ ഒരു സാധനത്തിനകത്ത് വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് നേരിട്ട് നമ്മുടെ ലൈറ്റ് സ്റ്റാൻഡിലൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പം അതാണ്, ഇത്രയൊക്കെയാണ് ഈ ഒരു ലൈറ്റിൻ്റെ സംഭവങ്ങൾ. ഇനി ബാക്കി ഞാനിതൊന്ന് ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ വൈഡായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ചെറുതാണ് ഈ ഒരു ലൈറ്റെന്ന്. പക്ഷേ ഇത് അത്യാവശ്യം പവർഫുൾ തന്നെയാണ് ഈ ഒരു ലൈറ്റ്. നമുക്ക് വലിയ ഡോം കൊടുക്കണമെങ്കിലും അതല്ലെങ്കിൽ ഒക്ട കൊടുക്കണമെങ്കിലും ഒക്കെ ഈ ഒരു ലൈറ്റ് മതിയാവും. 100 watts ആണ് ഇതിൻ്റെ പവർ. ഇനി ഞാൻ ഇതൊന്ന് നമ്മളുടെ ഇതിൻ്റെ കൂടെ ഞാൻ 1-2 സാധനം വാങ്ങി. അതിലൊന്നാണ് നമ്മൾ ഈ കാണുന്ന സി സ്റ്റാൻഡ്. ഇത് ഞാൻ ക്യാംസിറ്റിയിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. അത് വെറും 290 ദിർഹംസ്. സാധാരണ സി സ്റ്റാൻഡൊക്കെ വാങ്ങുകയാണെങ്കിൽ ബിബിൻചേട്ടൻ തന്നെ എന്നോട് പറഞ്ഞു ഇതുപോലെ ലെഗ് സെപ്പറേറ്റ് ആയിട്ടുള്ള സി സ്റ്റാൻഡിന് എപ്പോഴും വില കൂടുതലാണ്. മാൻഫോട്ടോയുടെയൊക്കെ ആണെങ്കിലൊക്കെ അത്യാവശ്യം നല്ല വിലയുള്ളതാണ്. ബിബിൻചേട്ടൻ ലാസ്റ്റ് വാങ്ങിയത് 1000 above. എനിവേ, ഈ സി സ്റ്റാൻഡ് ഞാനൊന്ന് പെട്ടെന്നൊന്ന് അസംബിൾ ചെയ്യാം. അതിനുശേഷം ഞാൻ വേറൊരു സംഭവം കൂടെ വാങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയുള്ള ഒരു നല്ല അടിപൊളി ഒരു സോഫ്റ്റ് ബോക്സാണ്. അപ്പോൾ നമ്മൾ ഈ സോഫ്റ്റ് ബോക്സ് വാങ്ങിയിരിക്കുന്നത് ഗോഡോക്സിൻ്റെ ആണ്. ഞാൻ ആദ്യം ഇതൊന്ന് അസംബിൾ ചെയ്യാം. ഈ സി സ്റ്റാൻഡ് അല്ല, ആദ്യം ലെഗ് ഒന്ന് ഇതാക്കി അതിനുശേഷം നമുക്കതിൻ്റെ കൂടെ ഈ പറയുന്ന സംഭവമൊക്കെ കിട്ടിയിട്ടുണ്ട്. ബൂം റോഡ് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ തൽക്കാലം ഞാൻ ഉപയോഗിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഒരു മൗണ്ടാണ് നമ്മൾ ഇതിന് വേണ്ടി സോഫ്റ്റ് ബോക്സൊക്കെ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഇതിനകത്ത് അംബ്രല്ല കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഞാനത് ഇതിലേക്ക് വെച്ചു, ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്തു. ഇത് നമുക്ക് ദാണ്ട് എങ്ങോട്ട് വേണമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ആദ്യം തന്നെ ഈ സംഭവം റിമൂവ് ചെയ്യുവാണേ. ഈ ചെറിയ ഇത് അതി കൂട്ട അങ്ങോട്ട് വെച്ചേ റിമൂവ് ചെയ്തിട്ട് ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ലൈറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇട്ടു. ഇപ്പോൾ ദാണ്ട് ഇങ്ങനെ ചരിഞ്ഞാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അടുത്തത് നമ്മളുടെ ഈ ഒരു ലാൻറ്റേൺ സോഫ്റ്റ് ബോക്സ് അൺബോക്സ് ചെയ്യുക. ഇത് ഗോഡോക്സിൻ്റെ ആണ്. ഇതിന് ഇതിനകത്ത് പ്രൈസ് വില കാണിച്ചിരിക്കുന്നത് 450 എനിക്ക് 390 ആണെന്ന് തോന്നുന്നു. എനിക്കത് മാത്രം ഓർമ്മയില്ല. ബില്ലുണ്ടായിരുന്നില്ല, ബില്ലിവിടെ ഇവിടെ ഉണ്ട്. ഞാൻ പ്രൈസ് നയിക്കാം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ദാണ്ടേ നമുക്ക് ആദ്യം കിട്ടുന്ന ഇതൊരു പാക്കിലായിട്ടാണ്, ഒരു ബാഗിലാണ് നമുക്ക് ആദ്യം വരുന്നത്. ഇത് നമുക്ക് ഷൂട്ടിനൊക്കെ കൊണ്ടുപോകുകയാണെങ്കിലും ഭയങ്കര എളുപ്പമാണ്. ഞാൻ ഈ ഒരു സാധനം കാണിച്ചു തന്നില്ലായിരുന്നു കേട്ടോ നേരത്തെ. നമുക്ക് ബാക്ക് ലൈറ്റൊക്കെ ത്രോ ചെയ്യാനാണെങ്കിൽ ദാണ്ടെ ഈ ഒരു സാധനം വെച്ചിട്ട് ചെയ്യാം. ഇത് ഞാൻ നേരത്തെ കാണിച്ചു തരാൻ വിട്ടുപോയതാണ്. ഇനി ഇത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ
ഇതാണ് സാധനം. ആദികുട്ട ആദികുട്ടൻ്റെ ഹെൽപ്പൊന്ന് വേണമായിരുന്നു, ഒന്ന് വരുമോ? അപ്പോൾ ആദികുട്ട ഹെൽപ്പ് ചെയ്യും എന്നെ. എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത്? ഇത് ആദ്യം നമ്മൾ ഈ സോഫ്റ്റ് ബോക്സിൻ്റെ ഈ ക്ലോത്ത് എടുത്തിട്ട് തല കുത്തനെ ഇങ്ങനെ വെക്കും. ആദികുട്ട പിടിച്ചോണേ. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ അകത്തേക്ക് പ്രസ് ചെയ്യും. അകത്തേക്ക് പ്രസ് ചെയ്യുമ്പോൾ ദാണ്ട് ഈ ഒരു കമ്പി ഉണ്ടല്ലോ, അത് ഇതിനകത്തൊരു ലോക്കുണ്ട്, അതിലേക്ക് വന്ന് വീണു. അതാണ് നമ്മളുടെ ഉദ്ദേശം. എല്ലാ കമ്പിയും പുറത്തോട്ട് ഇങ്ങനെ സ്പ്രെഡാവണം, അകത്തോട്ടാവരുത്, പുറത്തോട്ട്. എന്നിട്ടാണ്ട് ഇതിങ്ങനെ കൊണ്ടു ചെന്നിട്ട് അതിനകത്ത് ഇപ്പോൾ ലോക്കായി. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണിത്. ഇങ്ങനെ കൊണ്ടുവന്ന് ഇത്രയേ ഉള്ളൂ. ഇത് അസംബ്ലി കഴിഞ്ഞു, എൻ്റെ അസംബ്ലി ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഇതിനെ എടുത്ത് നമ്മൾ ഇതിനകത്ത് ഓക്കെ ലോക്കായി. അതുകൊണ്ട് ഈ ഒരു സോഫ്റ്റ് ബോക്സ് ഇത്രയേ ഉള്ളൂ. ഇനി ഞാനൊന്ന് പവർ ഓൺ ചെയ്ത് കാണിച്ചു തരാം. റൊട്ടേറ്റ് ചെയ്ത് നോക്കി. അത്യാവശ്യം നല്ല സോഫ്റ്റ് ലൈറ്റാണ് വരുന്നത്, എസ്പെഷ്യലി നമ്മൾ ഈ ഒരു ലാൻഡേൺ കൂടെ യൂസ് ചെയ്തപ്പോൾ. ഇത് കൊണ്ടു കിടക്കാനാണെങ്കിലും ഭയങ്കര കോമ്പാക്റ്റാണ്. ഈ ഒരു സി സ്റ്റാൻഡ് കൂടെ അല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ഇത് അതല്ലാതെ കൊണ്ടു കിടക്കാൻ, ഇതിൻ്റെ ചെറിയ സോഫ്റ്റ് ബോക്സുമായിട്ട് കൊണ്ടു കിടക്കാൻ ഭയങ്കര ഈസിയാണ്. അതിൻ്റെ ബാറ്ററി ഏകദേശം ഫുൾ പവറിൽ അരമണിക്കൂറോളം കിട്ടും. 30 ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 2 to 4 hours കിട്ടുമെന്നാണ് പറയുന്നത്. ഇത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു പുതിയൊരു അപ്ഗ്രേഡ് എന്ന് പറയുന്നത്. എന്തായാലും ഇതിൻ്റെ 1-2 units കൂടെ ഞാൻ വാങ്ങുന്നുണ്ട്. ഇതിപ്പോൾ 1-2 ദിവസം എൻ്റെ ഒരു പ്രോജക്റ്റിൽ, 1-2 projects ഞാനൊന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇതേവരെ ഇമ്പ്രസ് ആയിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ആർക്കൊക്കെ യൂസ്ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉറപ്പായിട്ടും നമ്മുടെ യൂട്യൂബ് വ്ലോഗ് ചെയ്യുന്ന ആളുകളാണെങ്കിലും, അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് കുറേ ട്രാവൽ ചെയ്ത് വീഡിയോ ചെയ്യുന്നവരാണെങ്കിലും, ഇവൻറ്റ്സ് ഷൂട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇത് എന്തായാലും ഉപയോഗപ്രദമാണ് എന്ന് തന്നെ പറയാം. ആദ്യഘട്ടം വീഡിയോയിൽ വരാൻ വേണ്ടി ഇവിടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കമൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ, ദിസ് ഈസ് സജിത്ത് ആൻഡ് ആദി സൈനിങ് ഓഫ്. ബൈ ബൈ.